നമുക്കിപ്പോൾ ഡിറ്റർമിനൻസിന്റെ മൂന്നാമത്തെ ഭാഗമാണ് കാണാൻ പോകുന്നത്. ഇന്ററോഗേറ്റീവ്സ് എന്നാണ് അതിന്റെ പേര്. ഇന്ററോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് എൻഡ് ചെയ്തില്ലേ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് അറിയാമല്ലോ. ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെന്റൻസസിനാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. അതേപോലെ ഇന്ററോഗേറ്റീവ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക്, നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, വൈ, ഹൗ, വേർ, വെൻ, വിച്ച്, ഹൂ, ഹും, ഇത്രയാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ററോഗേഷൻ, ഇന്ററോഗേറ്റ് ചെയ്യാനായിട്ട്. ഇന്ററോഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം തന്നെ. അപ്പം ഇതിൻ്റെ അർത്ഥം വൈ എന്ന് വെച്ചാൽ എന്താണ്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വൈ. ഹൗ, ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ, എങ്ങനെ. ഇനി വേർ, വേർ എന്ന് വെച്ചാൽ എവിടെ. ഇനി വെൻ ആണെങ്കിലോ എപ്പോൾ അല്ലേ. വിച്ച്, വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഏത്. ഹൂ, ആര്, ആര്. ഇനി ഹും ആണെങ്കിലോ ആരുടെ. ഇത്തരം കാര്യങ്ങളാണ് എന്തിനാ നമ്മള് ഇന്ററോഗേറ്റീവ് സെന്റൻസസിലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇപ്പൊ നമുക്കത് ചോദിക്കാം, എന്തുകൊണ്ടാ നീ വന്നത്, എന്തിനാ നീ വന്നത് എന്നൊക്കെ ചോദിക്കത്തില്ലേ. വൈ ഡിഡ് യു കം, എന്തോ ചോദിക്കുന്നത്, വൈ ഡിഡ് യു കം, നീ എന്തിനാ വന്നേ എന്ന് ചോദിക്കത്തില്ലേ. ഇനി എങ്ങനെ, നീ എങ്ങനെയാ വന്നേ. അപ്പൊ ഞാൻ ചോദിക്കും, ഹൗ ഡിഡ് യു കം, ഹൗ ഡിഡ് യു കം. അപ്പൊ ഇതിനെല്ലാം എന്ത് ചെയ്യുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കണം. മീൻ എവിടെ, നീ എവിടെയാ താമസിക്കുന്നേ. അപ്പൊ ഞാൻ ചോദിക്കും, വേർ ഡു യു ലിവ്, വേർ ഡു യു ലിവ്, നീ എവിടെയാണ് താമസിക്കുന്നേ. എപ്പോൾ, നീ എപ്പോഴാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, നീ എപ്പോഴാണ് വരുന്നത്, വെൻ വിൽ യു കം, വെൻ വിൽ യു കം. ഇനിയും അടുത്ത എന്താണ് നമ്മുടെ ഏത്, ഏതാണിത് അല്ലെ, നിന്റെ ബുക്ക് ഏതാണ്, വിച്ച് ഈസ് യുവർ ബുക്ക്, വിച്ച് ഈസ് യുവർ ബുക്ക്, നിന്റെ ബുക്ക് ഏതാ എന്ന് ചോദിക്കത്തില്ലേ. ഇനി ആര്, ആരാണത്, അതാരാ, അതാരാ എന്നൊക്കെ ചോദിക്കത്തില്ലേ. Who is that? Who is that? Who is that? അതാരാണ്, ആരുടെ, ആരുടെ കൂടെയാണ് നീ വന്ന്. With whom you came today? With whom you came today? ഇന്ന് നീ ആരുടെ കൂടെയാ വന്നത് എന്ന് ചോദിക്കുന്നത്. ഇന്ന് നീ ആരുടെ കൂടെയാ വന്നത് ചോദിക്കുന്നത്. With whom you came today. അപ്പൊ ഈ വാക്കുകളെല്ലാം തന്നെ why, how, where, when, which, who, whom, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്ന, ഇന്ററോഗേറ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഇന്ററോഗേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, why, how, where, when, which, who, whom. ഇതിനെ നമ്മൾ WH questions എന്നും പറയും. കാരണം എന്താണ്, ഇവിടെ W ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ W ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും. ഇവിടെ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് അല്ലെ, ഇവിടെ 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 ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഡബ്ല്യു എച്ചും എന്ന് പറയുന്ന രണ്ട് അക്ഷരത്തിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഇതിന് WH സെന്റൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് പറയുന്നത്.
അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത പാർട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ടിടുക. അപ്പം നമ്മൾ പുതിയ പുതിയ എപ്പിസോഡുകളിൽ ഓരോ ആൾക്കാരുടെയും ആവശ്യാനുസരണമുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. Bye-bye.